Hi friends, welcome back to my YouTube channel, My Cuties Healthy Recipes. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പാലക് എഗ് തോരൻ ആണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് പാലക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടാണ് പാലക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങ, ഒരു സവോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മുട്ട, മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയത്. പാലക്കിന് പകരം ചീരയും ഇതേപോലെ തന്നെ മുട്ട ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന പാലക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും, അപ്പോൾ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കി എടുക്കണം. പാലക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് രണ്ടോ മൂന്നോ മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലക്കും മുട്ടയും കൂടി ഇതേപോലെ നല്ല രീതിയിൽ തോരൻ വെക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കഴിക്കാനായിട്ട്. ഇനി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മളിവിടെ തോരനിൽ ഏറ്റവും അവസാനമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നല്ല രുചിയുള്ള പാലക്ക് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.